പോലും ചേർക്കാറില്ല. അങ്ങനെയുള്ള ആളുകൾ ചിന്തിക്കണം, ഈ നില തുടർന്നാൽ ഒന്നും ലഭിക്കില്ല. വഖഫ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം ഞങ്ങൾക്ക് കിട്ടുമെന്നതിന്റെ പേരിൽ പണ്ഡിതന്മാർ ചിന്തിക്കണം. ഈ നില തുടർന്നാൽ ഇവിടെ വഖഫ് ബോർഡ് ഉണ്ടാവുകയില്ല, പിന്നെ അല്ലേ നിങ്ങളെ ചെയർമാൻ സ്ഥാനം? അതൊന്നും നടക്കില്ല, അതൊന്നും കിട്ടില്ല. എല്ലാ വഖഫിന്റെ മതലും കമ്മ്യൂണിസ്റ്റുകൾ ശേഖരിപ്പിച്ച് ചെയ്തി പാർട്ടി ഓഫീസ് ആക്കി. കമ്മ്യൂണിസ്റ്റുകൾക്ക് എന്ത് വഖഫാണ്? അവർക്ക് എന്ത് പള്ളിയാണ്? അവർക്ക് എന്ത് മദ്രസാണ്? അവർ പള്ളി തന്നെ സ്കോർട്ടാക്കി. എത്ര പള്ളികളാണ് ഇമാം ബുഖാരിയുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകൾ തന്നെ സ്കോർട്ടാക്കിയിട്ടുള്ളത്? വഖഫ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാക്കാൻ തന്നെ വിചാരിക്കുന്ന വലിയ വലവാദി ഉപായത്തുകളെ ഉപായത്തിന്റെ ഉള്ളിലുള്ള അമനപായസം നടക്കൂല്ല. ഇവരെല്ലാം വഖഫ് ബോർഡിന് മുകളിൽ ഉണ്ടാക്കി തന്നവരാണ്. ഇവരെ സോവിയറ്റ് റഷ്യയിലെ എല്ലാ വഖഫിന്റെ മുമ്പിൽ കത്തുന്നവരാണ്. വഖഫിന്റെ മുതൽ നിലനിന്നാലേ നിങ്ങളെ വഖഫ് ചെയർമാൻ സ്ഥാനം ലഭിക്കുകയുള്ളൂ. അതൊന്നും നടക്കില്ല. നിങ്ങൾ ഈ പടയണിയിൽ ചേർന്നാൽ നമുക്ക് നീതിയും സത്യവും നിലനിർത്തി മുന്നോട്ട് പോകാം. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. സമാധാനപരമായി കാര്യത്തെ മനസ്സിലാക്കുകയും നിയമപാലകരോട് യോജിക്കുകയും ഒരിക്കലും രാജ്യത്തെ നീതിയുണ്ട്, രാജ്യത്തെ ധർമ്മമുണ്ട്, അതൊരിക്കലും നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് രാജ്യത്തിന്റെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോകാൻ വളരെ വിനയത്തിലും താഴ്മയിലും അപേക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട നിയമപാലകന്മാരെ, ഞങ്ങളുടെ ആക്കൾ ഞങ്ങളോട് എന്നും സമാധാനം കൽപ്പിച്ചിട്ടുള്ളവരാണ്. ആ പോയി മസ്ജിദ് പൊളിച്ചപ്പോൾ പോലും നിങ്ങൾ സമാധാനത്തോടെ ഇവിടെ ജീവിക്കണം എന്ന് പറഞ്ഞ മഹാനായ സൈയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മക്കളാണ് ഞങ്ങൾ. ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തിൽ നിന്ന് നിയമത്തിനോട് യോജിക്കാത്ത ഗുണം ഉണ്ടാവുകയില്ല. വിശ്വാസികൾ ആ നേതൃത്വത്തെയും ആ സമാധാനത്തിന്റെ ജീവിതത്തെയും ഉൾക്കൊള്ളുകയും രാജ്യത്തെയും തിന്മകൾക്കെതിരെ നിയമപരമായി തന്നെ നേതൃത്വത്തെ അനുസരിച്ചുകൊണ്ട് സന്ധിയില്ലാതെ മുന്നോട്ട് പോകണം. അല്ലാഹു നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമാധാനപൂർവ്വപരമായ ഒരു ജീവിതം അല്ലാഹു ഈ രാജ്യത്ത് നൽകുമാറാകട്ടെ. വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് പറയുന്നില്ല, സംസ്കാരിക്കാൻ ബാക്കിയുണ്ട്, ഇനിയുള്ള സ്ഥലമാരുമുണ്ട്, ഞങ്ങൾക്ക് പറയേണ്ടതൊന്നുമില്ല. പക്ഷേ ഈ യാഥാർത്ഥ്യം ഈ കാര്യം നമ്മൾ ചിന്തിക്കുന്നു. നമ്മൾ ബഹുമാനപ്പെട്ട സൈയ്യിദ് റഹ്മാൻ ബാഫത്തിനുള്ള മക്കളാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് പി എം എസ് ബഹുമാനപ്പെട്ടവരുടെ മക്കളാണ്. ബഹുമാനപ്പെട്ട മഹാനായ ബഹുമാനപ്പെട്ട ഇങ്ങനെയുള്ള മഹാരഥന്മാരുടെ മക്കളാണ് നമ്മൾ. ഒഴുക്കവും ഒരിക്കലും നമ്മൾ നോക്കിക്കരുത്. ആ മഹാന്മാർ നമ്മെ പഠിപ്പിച്ച പന്ഥാവ് നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലുള്ള ചിത്രശക്തികളെയും ഇത്തരണത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് അനിവാര്യതയാണ്. വിദ്യാർത്ഥിന്റെ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ നന്മകളെയും എല്ലാ ആത്മീയതയെയും നിരാകരിക്കുക എന്നുള്ളതാണ് അവരുടെ താല്പര്യം. അതിനുവേണ്ടിയാണ് അവർ പത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമക്കാരൻ ബഹുമാനപ്പെട്ട ദുർപക്ഷി മുഹമ്മദ് മുസ്ലിയാക്കല്ലേ മാധ്യമക്കാരൻ പേനയുണ്ട് എന്നാണല്ലോ നിങ്ങളുടെ എല്ലാവരുടെയും അത്ഭുതം. എങ്ങനെ മാധ്യമക്കാരൻ പറയാതിരിക്കും? അവൻ അള്ളാഹുവിന്റെ കുർആനിലെ പറഞ്ഞവനാണ്. സാക്ഷാത് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനത്തിലേക്ക് നാലാഴ്ച മുമ്പ് ഒരാൾ ചോദ്യം ചോദിച്ചു. അർത്ഥമറിയാവുന്ന ഖുർആനോടുകളും മുട്ടത്ത് വർക്കിയുടെ നോവൽ വായിക്കുന്നതും ഒരുപോലെയാണെന്ന് ഞങ്ങളുടെ നാട്ടിൽ പ്രസംഗം മൗലവി പ്രസംഗിച്ചു. എന്താ നിങ്ങളുടെ അഭിപ്രായം? പ്രബോധനം പറഞ്ഞു, അത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ ചിന്തിക്ക്, അവർക്ക് എന്റെ മുഹമ്മദ് മുസ്ലിയാർ ജമാഅത്തെ ഇസ്ലാമിക്കാരെ പത്രത്തിന് മുഹമ്മദ് മുസ്ലിയാരെ പിടിച്ചാലല്ലേ നമ്മളെ കൂടെ പറയുന്നുള്ളൂ. മുഹമ്മദ് മുസ്ലിയാർ ബഹുമാനപ്പെട്ട തിരുപ്പച്ചു ഉസ്താദിനെ മാധ്യമ പത്രക്കാരനെ ബോധിച്ചാലല്ലേ അത് കൂടെ പറയുന്നുള്ളൂ. സത്യത്തിൽ ഇവരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് ബഹുമാനപ്പെട്ട ദീനെതിരെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനോടുകളും അർത്ഥമറിയാതെ ഖുർആനോടുകളും മുട്ടത്ത് വർക്കിയുടെ നോവൽ വായിക്കുന്നതും ഒരുപോലെയാണ് എനിക്കവരാണ് ഈ കഴിഞ്ഞ മാസം ഏതോ കാലത്തിന്റെ കഥ പറയുകയല്ലെന്ന് ദീൻ നഷ്ടപ്പെട്ടു പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ദീൻ നഷ്ടപ്പെടുത്താൻ ഇന്ന് ഇവിടെ നമ്മുടെ ഉള്ളിലും പുറത്തുമുള്ള ആളുകൾ കിണഞ്ഞധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ വെളിച്ചത്തിന്റെ മഹാതീരത്തിലേക്ക് ഈ മഹാപ്രസ്ഥാനത്തിന്റെ ശാന്തത തീരത്തേക്ക് ബഹുമാനപ്പെട്ട സമസ്ത കേരളത്തിൽ നമ്മുടെ നമുക്ക് സംരക്ഷണം നൽകണം.
സമൂഹത്തിന്റെ കൂടെ നിൽക്കാൻ നമ്മളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാകണമെന്ന് വളരെ വിനയത്തോടെയും കാരുണ്യത്തോടെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സത്യവാന്മാരെ കൂടെ നിൽക്കുക. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മെ സഹായിക്കട്ടെ, അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. മുസ്ലിം ഉമ്മത്തിന്റെ പിതാവ്, മലബാറിലെ മുസ്ലിം ഉമ്മത്തിന്റെ പിതാവ്, കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ പിതാവ്, ഇന്ത്യൻ ഇസ്ലാമിക സമൂഹത്തിന്റെ പിതാവ്, ബഹുമാനപ്പെട്ട പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സമാധാനപരമായ സമരത്തിന് പുറപ്പുറപ്പാട് നടത്താൻ ഇന്നലെ നമ്മളോട് കൽപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ വിദ്യാഭ്യാസത്തിലെ തിന്മവൽക്കരണത്തിനെതിരെ, നിരീശ്വരവൽക്കരണത്തിനെതിരെ ആ പാഠഭാഗം പിൻവലിക്കുന്നത് വരെ സന്ധിയില്ലാതെ സമരം ചെയ്യാൻ അല്ലാഹ് മുസ്ലിം മതപ്രതിജ്ഞാബദ്ധരാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അച്ചടക്കത്തോടെ നിലനിന്നുകൊണ്ട് രാജ്യത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തിന്മകൾക്കെതിരെ വളരെ ശക്തമായ പ്രവർത്തനവും വളരെ ശക്തമായ സമരമുറകളും എന്നാൽ നിയമപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മുടെ നേതൃത്വത്തെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും തയ്യാറാകണമെന്ന് വളരെ വിനയത്തിലും താഴ്മയിലും അപേക്ഷിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്കൊരു താക്കീതാവട്ടെ എന്ന് ഇവിടുത്തെ നിയമപാലകനോടും ഇവിടുത്തെ ഭരണകൂടത്തോടും ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഒരു നോട്ടീസ് അറിയിച്ചിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല, ആരും അറിയിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ബഹുമാനപ്പെട്ട ചെറുപ്പഞ്ചു സാധനത്തിനെ പടപ്പുറപ്പാട് നടത്തിയപ്പോൾ പഴമുള്ളിടത്തേക്ക് പാവകൾ വരും. അതിന് നിങ്ങൾ നിങ്ങളുടെ മലവെള്ളപ്പാച്ചിലെതിരെ നിങ്ങൾ കെട്ടിയിട്ട് കാര്യമില്ല, അത് നടക്കുള്ള കാര്യമല്ല. അവർക്കെതിരെ ഇനി ഒരു വാക്ക് പറയുമ്പോൾ, അവർക്കെതിരെ ചിന്തിക്കുമ്പോൾ ഇതൊരു പാഠമായി എന്റെ ബഹുമാനപ്പെട്ട നിയമപാലകരും നിങ്ങളെ ഭരിക്കുന്ന സർക്കാരും ചിന്തിക്കണമെന്നും ഇതൊക്കെ ഏതാണെന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദശാസന്ധിയാണെന്നും നിങ്ങൾക്ക് മാഷന്മാരെ സാഹിത്യശാസ്ത്ര സാഹിത്യ മനുഷ്യത്തിന്റെ ബുദ്ധി സഞ്ചി തൂക്കിയവരെ നിങ്ങൾക്ക് വേറെ നാടുകൾക്കുള്ളതാണ് നല്ലത്. മലപ്പുറം അതിന് പറ്റൂല, മലപ്പുറം അത് പറ്റൂല, മലപ്പുറത്തിന് അതിന് പറ്റൂല. അത് മൂക്കോയന്റെ മണ്ണാണ്, അത് നടക്കില്ല. നിങ്ങൾക്ക് മാഷന്മാരെ എന്തിനാ നിങ്ങൾ വെറുതെ താരി വലിക്കാൻ നേരം വൈകി നടക്കുന്നത്? വേറെ നാട് നോക്കി, ഇവിടെ നടക്കൂല, ഇവിടെ നിങ്ങളുടെ അകം നടക്കൂല. ഇത് പൂക്കോയുടെ മണ്ണാണ്, ഇത് കുത്തുബുസ്സമാന്റെ മണ്ണാണ്, ഇത് ബഹുമാനപ്പെട്ട ഉമർക്കാദിയുടെ മണ്ണാണ്. നിങ്ങളുടെ മുമ്പുള്ള പോലീസുകാർ ബ്രിട്ടീഷുകാരന്റെ പുഴമുത്തുകാർ പിടിച്ചിട്ട് ജയിലിട്ടിട്ട് പൂട്ട് പൊളിക്കാട് അടുത്ത പള്ളിയിലേക്ക് നേരത്തിന്റെ മഹത്വമേന്ന മഹാനായ ബഹുമാനപ്പെട്ടവരുടെ മണ്ണാണ്. ഇന്ത്യ രാജ്യത്തെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ക്ഷേത്രത്തിന്റെ ആദ്യത്തെ സമരം തുടങ്ങിയ മണ്ണാണ്. ഇത് വാരിയ കുലത്തിന്റെ മണ്ണാണ്, ഇത് ആളി മുസ്ലിയായ മണ്ണാണ്, ഇത് വ്ളാഡിമിറിന്റെ മണ്ണല്ല, ഇത് ക്രെംലിൻ അല്ല, ഇത് മോസ്കോ അല്ല, ഇത് തിയാനമൻ സ്ക്വയർ അല്ല, ഇത് മലപ്പുറമാണ്, ഇത് മലപ്പുറമാണ്. മലപ്പുറത്ത് നിങ്ങളുടെ പിമ്പാച്ചികൾ നടക്കില്ല. ഉള്ളിൽ ചുവപ്പ് കുപ്പായമിട്ട് അതിന്റെ ഉള്ളിൽ മുകളിൽ വലല്ലാലയും കുഴപ്പിച്ച ആ പിഴവ പണ്ഡിത വേഷധാരികളും ഇത് ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് സാമ്പത്തികമായി സൂചിപ്പിച്ചുകൊണ്ട്